பரமெல்லாம் நீ கிருணே இயேசுவே என்னும் நீதிமான்ற மார்க்கம் நல்கிருணே இடைய வழியில் நீ அபயமருளு എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ക്രൂസിൽ പിടഞ്ഞ വേളയിൽ നാദൻ ചൊരിഞ്ഞ ചോരയിൽ ക്രൂസിൽ പിടഞ്ഞ വേളയിൽ നാദൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകിനി ബലിദാനമായിതാ തിരുജീവനേകിനി കേഴുന്നു ഏകാകി ഞാൻ നാദാനി കനിയില്ലയോ കണ്ണീരും തൂകും നിദാ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ പാടുന്നു ഏകാകി ഞാൻ നാദാനി കേൾക്കില്ലയോ കാരുണ്യം ചൊരിയില്ലയോ രക്ഷക എന്റെ പാപ പാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ വലിയവനായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം. ദാവീദിന്റെ ഹൃദയം, ദാവീദ് ദൈവത്തെ പോലെ ഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്ന്, ദാവീദ് ഹൃദയ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയാണെന്ന് ദൈവം തന്നെ അവനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച്, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മെ കുറിച്ച് അപ്രകാരം പറയുവാൻ തക്കവണ്ണം ദാവീദിനെ കുറിച്ച് പഠിക്കും തോറും നാം അപ്രകാരം ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ നാം ഈ വചനങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം തന്ന തിരുവചനം ഒന്ന് ശൗമേൽ 30-ാം അധ്യായത്തിന്റെ 6-ാം വചനം നമ്മൾക്ക് വായിക്കാം. അവിടെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു ദൈവത്തിൽ സ്വയം ധൈര്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവിടെ നമുക്ക് കാണുന്നത് അമാലിയക്കർ തൻ്റെ രാജ്യത്തോട് പോരാടി തൻ്റെ ഭാര്യയെ, രണ്ട് ഭാര്യമാരെയും ദാവീദിൻ്റെ മക്കളെയും
എല്ലാം പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് വലിയ കഷ്ടത്തിലായപ്പോൾ, വലിയ പ്രശ്നത്തിലായപ്പോൾ ദാവീദ് എന്താ ചെയ്തതെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുക കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ഭാര്യമാരെയും മക്കളെയും സ്വത്തും സമ്പത്തും എല്ലാം പിടിച്ചെടുത്തോണ്ട് പോയിരിക്കുകയാണ് അമാലേക്കര്. അപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? മനുഷ്യർ കല്ലെറിയുമെന്ന്, കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. പരമേശ്വർമേ ധൈര്യ പ്രാകർക്കർ വോ ജീനെ ലഗാ കർക്കെ ഉദർ ലേഖാ ഹെ ഉസ്കാ നീചേ ഹം പഡേഗാ തോ ഉദർ ഹമേ ദിഖായി പഡ്താ ഹെ. ദാവീദ് പരമേശ്വര പൂച്ച പീച്ചെ പടനേക്കീൻസ് പലേദിൻ ചിന്ത പരമേശ്വര ബിനാ പൂച്ചോ കുച്ച് കരുത്ത ഇതോ വൈഫ് രാജ്യ വൈഫ് ലോകോ സമ്പത്തി ചുരാകർ ലേക്കർ ജനക്കാവൂദ് പരമേശ്വര തസല്ലി ധൈര്യ ലേക്കർ ഫിര പരമേശ്വര പൂച്ച രഹാ ഹേ മേ ഉൻ ലോഗോ കാ പീച്ചേ ജാനേ കാ ആഠവാ വചൻ പഠിയേ. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കണമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. तू नीचे उसको पकड़ेगा और निसंदेह सब कुछ छुड़ा ले आएगा. देखो उधर परमेश्वर से बिना पूछकर कुछ भी नहीं करते करके उधर से हमें मालूम पड़ता है परमेश्वर का आगे के बिना वो कुछ भी नहीं करता था. युद्ध करने के लिए जाने का है तो भी अपने खुद का जीवन को नष्ट हो गया फिर भी वो परमेश्वर को बिना पूछ के कुछ नहीं करता था. സ്വന്തം ജീവിതത്തിൽ സ്വന്തം കുടുംബം തകർന്നു കിടക്കുമ്പോൾ, സ്വന്തം രാജ്യത്തെ തകർത്തുകൊണ്ട് എല്ലാം പിടിച്ചുകൊണ്ടുപോയി, ഇതെല്ലാം അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ അമേലിയക്കർ, അവരുടെ പിന്നാലെ പോകാൻ ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവം പറയുകയാണ്, നീ പോ, നീ പിന്തുടര, നീ അവരെ പിടിക്കും, നീ അവരെ പിൻചെല്ല, നിനക്കുള്ളതെല്ലാം നീ എത്തിപ്പിടിക്കും, സകലവും നീ വീണ്ടുകൊള്ളും. ഹല്ലേലൂയ. സബ്കുച്ച് തുമേ മിലേഗ ജോ കുച്ച് ഓ ലോഗ് ലേക്കേ ഗയാ ഹേ സബ്കുച്ച് തുമേ മിലേഗ തും ജാ. ദൈവത്തിന്റെ മറുപടിക്കായി, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടിക്കായി നാം കാത്തിരിക്കാറുണ്ടോ? പരമേശ്വർ കുറിച്ച് പ്രാർത്ഥന സമയ ഓ ജവാബ് മില്ലേ ഹം വാട്ട് ജോനവാല ഹോനാ മങ്ക ഉദർസെ മാലൂം പെടുത്തായ. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്നതുവരെയും ശത്രുവിനെ പിന്തുടരാൻ പാടില്ല. ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മളെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൽ സ്വയം ധൈര്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. നഷ്ടവും കോട്ടവും പ്രശ്നവും രോഗവും ദുഃഖവും ഒക്കെയും കടന്നു വരുമ്പോൾ ദൈവത്തിൽ സ്വയം ധൈര്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ഗ്യാരവിവചന പടിയെ പലശവുമേൽ തീസു അധ്യായ ഗ്യാരവിവചന ഒന്ന് ശവുമേൽ മുപ്പതാം അധ്യായത്തിന്റെ പതിനൊന്ന് വായിച്ച് അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവന് അപ്പം കൊടുത്തു അവൻ തിന്നു അവനും കുടിപ്പാൻ വെള്ളം കൊടുത്തു അവർ അവന് ഒരു കഷ്ണം അത്തിയടയും രണ്ട് ഉണക്കമുന്തിരി കുലയും കൊടുത്തു അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് നീ ആരുടെ മകൻ ആൾ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ ഒരു അമാലേക്കിന്റെ ഭൃത്യൻ മൂന്ന് ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാവീദ് അപരിചിതനോട് ദയ കാണിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദ് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിലുള്ള അപ്പവും അടയും ക്ഷീണിതനായ ഒരു വ്യക്തിയോ വ്യക്തിക്ക് വേണ്ടി കൊടുക്കുന്നു, ദയ കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാം കൊടുത്ത് അവന് ആരോഗ്യം വന്നു കഴിഞ്ഞപ്പോൾ നീ ആരാണ് എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ ആരായിരുന്നു? അവനൊരു മിസ്രയീമ്യ ബാലനായിരുന്നു. അമാലിയക്ക യജമാനൻ അവന് രോഗം പിടിച്ചു എന്ന് പറഞ്ഞ് അവനെ വയലിലേക്ക് തള്ളിക്കളഞ്ഞു. അവന് രോഗം പിടിച്ചത് കൊണ്ട് യജമാനൻ അവനെ അവൻ്റെ വീട്ടിൽ വെക്കാതെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദാവീദ് തൻ്റെ രോഗിയും പീഡിതനും ദുഃഖിതനും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടന്ന ആ മിസ്രയീമ്യ ബാലനോട് ദയ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ അപരിചിതനോട്, വയലിൽ വെച്ച് കാണുന്നവനോട്, റോഡിൽ കിടക്കുന്നവനോട് ദയ കാണിക്കുന്ന ഒരു മനോഭാവം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം, നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ റോഡിൽ ഇരിക്കുന്നവനോടും അത് എവിടെ രോഗിയായി കിടക്കുന്നുവോ എവിടെ ദുഃഖിതനായി കിടക്കുന്നുവോ അവരോടെല്ലാം ദയ കാണിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ദാവീദും തൻ്റെ മുൻപിൽ റോഡിൽ കിടക്കുന്നവരോടും അല്ലെങ്കിൽ പ്രശ്നത്തിലായി കിടക്കുന്നവരോടും ദയ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ നമുക്ക് എന്തെല്ലാം വേണമെന്ന് ദാവീദിൽ കൂടി നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദയയുള്ളവരാണോ? നമുക്ക് സ്വയം ധൈര്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? നമ്മൾക്ക് എന്തെങ്കിലും നാശവും നഷ്ടവും ഒക്കെയും കടന്നു വരുമ്പോൾ നമുക്ക് സ്വയം ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ദാവൂദ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. അപ്നേ ആപ്കോ കുച്ച് തക്ലീഫ് ഹോനെ കാ സമയ അപ്നേ ആപ്കോ തസല്ലി ദേനെ കേ ലിയേ ഹമേ ഹോ സക്തേ ക്യാ ഹം റസ്തേ മേ പടാ രഹനേ വാല ലോഗോ കോ ജോ തക്ലീഫ് മേ ഹേ ജോ രോഗി ഹേ ജോ ദുഖി ഹേ ഉസ്കേ ഊപ്പർ ദയാ കർനേ കേ ലിയേ മൻ ഹമാരേ അന്ദർ ആയേ ക്യാ യേസാ പരമേശ്വർ ദേഖ്തേ ഹേ हमारा अंदर इंद्रियों में देखने का समय क्या क्या देखना मांगते करके हम चिंता कर रहा था. हालेलुया. परमेश्वर हमारा अंदर इंद्रियों को जांचने वाला परमेश्वर है. हमें सहायता करने के लिए, हमें आशीष करने के लिए परमेश्वर हमारा हृदय में देखेगा. और देखो दाऊद में क्या क्या खूबी था. देखो पहले शव में 30:18 पढ़ेंगे. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തന്റെ രണ്ടു ഭാര്യയെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചത് കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ശത്രു എടുത്തുകൊണ്ടുപോയതെല്ലാം മടക്കി പിടിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാ മടക്കി പിടിച്ച്?
ദാവീദിന്റെ ഇഷ്ടത്താലാണോ? അല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വയം ധൈര്യപ്പെടുത്തി, ദൈവത്തിൽ സ്വയം ധൈര്യപ്പെടുത്തി, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോകണമോ? പൊക്കോ, നീ എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് തിരിച്ചു വരുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടുകൊണ്ട് പോയത് കൊണ്ട് അമാലിയക്കർ അപഹരിച്ചു കൊണ്ടുപോയ സകലതും, സകലരെയും, തൻ്റെ മക്കളെയും, ചെറുതുപോലും ഒരു സാധനം അവിടെ ഇട്ടിട്ട് വന്നിട്ടില്ല. അതുപോലെ സകലതും ദൈവം അവനെ അവൻ്റെ ഭവനത്തിൽ കൂട്ടി വരുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. വീണ്ടും ദാവീദിനെ കുറിച്ച് പഠിച്ചാൽ 30:22 നമ്മൾ വായിച്ചാൽ അവിടെ, എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ ദുഷ്ടന്മാരും നീചന്മാരുമായ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ച് കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്ക് ഒന്നും കൊടുക്കരുത്. അവരെ അവർ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എൻ്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരിശയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആര് സമ്മതിക്കും? മതി, അവിടെ നോക്കിക്കേ, ദാവീദിന്റെ ഒരു മനസ്സിനെ ഒന്ന് കണ്ടേ. ദാവൂദ് കാ മൻ കൈസാ ഹേ കർക്കെ ഉദർ ലിക്കാ ഹേ വോ ബോത് ലോഗ് മിൽകർ ജാനേ വാലാ താ മാലിയക്കെ പീച്ചെ मगर दाऊद क्या किया, 200 लोगों को लेके गया, 200 लोगों को लेके गया, बाकी लोग इधर ही खड़ा था. तो आने के बाद दाऊद बोल रहा, दाऊद के साथी लोग बोल रहा है, हम लोग जाकर सब कुछ लेकर आया, हम लोग जाकर तकलीफ उठाकर युद्ध कर लेकर आया, इसके लिए इधर खड़ा रहने वाला को उसका कोई भाग देने का जरूरत नहीं, उसका वाइफ और बच्चे लोगों को दे दो, बाकी जो भी संपत्ति जो भी मिला है वो सब हम लेंगे. तभी दाऊद वो क्या बोला, ऐसा कभी नहीं करने का. हालेलुया. എല്ലാവർക്കും അവരുടേത് നഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ദാവീദ് അവിടെ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ മനസ്സിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാവീദ് പറയുകയാണ്, നമ്മൾ കൊള്ള ഇട്ടുകൊണ്ട് വന്നു, നമ്മളതെല്ലാം പിടിച്ചു മേടിച്ചുകൊണ്ട് ശത്രുവിൽ നിന്ന് വന്നു, എന്നാൽ ഇത് ഇവിടെ നിന്ന് സുഖിച്ച വ്യക്തികൾക്ക്, യുദ്ധത്തിന് വരാതെ നിന്നവർക്ക് ഇത് പങ്കിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് പറയുകയാണ്, അങ്ങനെ ഒരിക്കലും പറയരുത്. അവിടെ വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും, ആ ഇവിടെ നിന്നവരുടെ ഭാര്യയും മക്കളെയും വേണമെങ്കിൽ അങ്ങ് കൊടുത്തേരെ, അവർക്ക് അവർ കൊണ്ടുവന്ന സ്വത്തോ സമ്പത്തോ ഒന്നും കൊടുക്കണ്ട എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചിന്താഗതിയുള്ള മനുഷ്യരാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ദാവൂദിന്റെ ചിന്ത ദൈവത്തിന്റെ ചിന്തയെ പോലെയുള്ള ചിന്തയായിരുന്നു. ഹല്ലേലൂയ. ദാവൂദ് കാ ചിന്ത പരമേശ്വർക്ക് ജൈസ വിചാർത്താവുൻ കാ. ഹല്ലേലൂയ. മകർ ഉൻകാ സാത്തി ലോകം കാ ചിന്ത ഹമാരെ ജൈസാ ഹേ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കൂട്ടി ചിന്തിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിനുള്ളവരായി മാറണമെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവരായി മാറണമെങ്കിൽ നമുക്കൊരു വിശാല ഹൃദയമുണ്ടാകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കൊരു വിശാല ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മക്കളായി നമ്മൾ മാറുകയുള്ളൂ. ഹല്ലേലൂയ. 30:22-25 വരെ ഒന്ന് വായിച്ച്. എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവർ ദുഷ്ടന്മാരും നീചന്മാരുമായവർ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്ക് ഒന്നും കൊടുക്കരുത്, അവരെ അവർ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എന്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരിശയെ നമ്മുടെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്ത യഹോവ
നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നതും ഓഹരിയും. അതെ, നമുക്ക് അവിടെ പറയുന്നത് 24-ാമത്തെ വാക്കാണ് വായിക്കാൻ പോകുന്നത്. യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സമ്മാനങ്ങൾ കരികെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാശമായി ഭാഗിച്ചെടുക്കണം, ഒരുപോലെ ഭാഗിച്ചെടുക്കണം എന്ന് ദാവീദ് പറയുകയാണ്. ഹല്ലേലൂയ. ആർക്കും കൂടുതലും കുറവും ഒന്നുമില്ല. ഇവിടെ നിന്നവനും കഷ്ടപ്പെട്ടവനും അല്ലെങ്കിൽ വേല ചെയ്തവനും എല്ലാം ഒരുപോലെ ഭാഗിച്ചു കൊടുക്കുന്ന ഒരു മനസ്സായിരുന്നു ദാവീദിൻ്റെതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അന്ന് മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവനത് ഇസ്രായേലിന് ഇന്നുവരെയുള്ള ചട്ടവും നിയമവുമാക്കി. ഹല്ലേലൂയ. നോക്കിക്കേ, ദാവീദിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ ഇന്നും ആ അതേപോലെയാണ് നിയമം കിടക്കുന്നത് എന്ന് അവിടെ പറയുകയാണ്. അവിടെ എന്താ ചെയ്തത്? ദാവീദിന്റെ വിശാല ഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. 2 ശമൂവേൽ 15:31 നോക്കിക്കേ. പ്രശ്നങ്ങളുടെ മധ്യത്തില് ദാവൂദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദാവൂദേക്ക് പ്രാർത്ഥന കർണ വല്ല വ്യക്തിയെ കർക്കെ ഉദർ മാലും പെടുത്തായ 15:31 അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹിത്തോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹിത്തോപ്പേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തിയപ്പോൾ അർഹ്യനായ ഹൂശായി അംഗീകരിയും തലയിൽ മണ്ണുവാരിയിട്ടും കൊണ്ട് അവന് എതിരെ വരുന്നത് കണ്ട് അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും, എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശാലോമിനോട് രാജാവേ ഞാൻ നിന്റെ ദാസനായിരുന്നു. അതെ, അവിടെ നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാവീദിന് യാതൊരു വിധത്തിലും ആ കൂടെ പോയ വ്യക്തിയെ സംരക്ഷിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവൻ പറയുകയാണ്, നീ എൻ്റെ ശത്രുവായ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ നിനക്ക് കീഴടങ്ങി ജീവിച്ചോളാമെന്ന് പറ, നിന്റെ ജീവിതമെങ്കിലും നല്ലതായിട്ട് തീരട്ടെ, ഞാൻ ഇച്ചിരി കഷ്ടത അനുഭവിച്ചാലും വേണ്ടില്ല, നീ എൻ്റെ പിന്നാലെ വന്നാൽ എനിക്ക് നിന്നെ സംരക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, എത്ര ദയയുള്ള ഹൃദയമാണ് ദാവീദിനുള്ളത്. ദാവീദ് ദൈവത്തെ പോലെയുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. തനിക്ക് എന്ത് ദുഃഖം വന്നാലും മറ്റുള്ളവർക്ക് ദുഃഖം വരരുതേ എന്നുള്ള ചിന്തയായിരുന്നു ദാവീദിനുള്ളത്. പ്രശ്നം അതിൻ്റെ നമുക്ക് 15:31 നമ്മൾ കണ്ടത്, പ്രശ്നങ്ങളുടെ മധ്യത്തിലും അവൻ എന്ത് ചെയ്തു? മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും മനസ്സ് വെച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതിന് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദാവീദ് എന്താ ചെയ്തത്? സങ്കീർത്തനം എഴുതാൻ തുടങ്ങി. ഗുഹകളിൽ ഇരുന്ന് തെരുവീഥികളിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ഉയർത്താനും ദൈവത്തോട് മാപ്പപേക്ഷിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28 വായിച്ചേ. റോമർ 8:28 ഹിന്ദിമേപ്പടിയേ. റോമർ 8:28 പടിയേ. हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही के उत्पन्न करती है, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाते हुए हैं।
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും എന്താണ്? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പരമേശ്വർക്കോ പ്യാർ കർനെ വാലാ കെ ഉപ്പർ, പരമേശ്വർ കെ ഇച്ഛാ കെ അനുസാർ ജീനെ വാലാ കെ ഉപ്പർ സബ് കുജ് ബലായി ആയേഗ, ബലായി ഹോക്കർ ആയേഗ കർക്കെ ഉദർ ലിഖാ ഹേ. തോ ഹം പരമേശ്വർ കോ പ്രേം കർനെ വാലാ വ്യക്തി ആയിക്കാം. ദാവൂദ് കോ ദേഖോ, പരമേശ്വർ കാ ഹൃദയ കെ സമ്മാൻ ഉസ്കാ ഹൃദയ ഹേ കർക്കെ, പരമേശ്വർ ബോൽനെ കെ ലിയേ ക്യാ ക്യാ था उनके अंदर खूबी से, नहीं तो क्वालिटीज क्या था करके हम चिंता कर रहा था. तो वो प्रार्थना करने वाला व्यक्ति, प्रश्नों के बीच में भी दूसरों को सहायता करने वाला व्यक्ति, प्रश्नों के बीच में प्रार्थना करने वाला और सोए को तसल्ली देने वाला व्यक्ति. हालेलुया. ये നമ്മൾ നേരത്തെ ചിന്തിച്ചു, വൈരാഗ്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ശൗലിനോട്, വൈരാഗ്യമില്ലാത്ത ശൗലിനോട് ക്ഷമിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ശൗൽസേ ക്ഷമാക്കിയാസിനെ അട്രാസാല് സിംഹാസനമേ ബിട്ടായാ നെയ്യേ, ഫിർവി ശൗൽസേ ഓ പ്രേം കർത്താ താ കർക്കെ ഉദർ സേ ഹമേ മാലൂം പഡ്താ ഹേ. ദാവീദ് സ്വയം ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയല്ല. അവിടെ ഒന്ന് ദിനവൃത്താന്ത 22:5 വായിച്ച് നമുക്ക് നിർത്താം. മക്കളെ കുറിച്ച് അല്ലെങ്കിൽ ശലോമോന്റെ മക്കളെ കുറിച്ച്, മറ്റുള്ളവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയാതെ ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടും എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി മകൻ അത് ചെയ്തില്ലെങ്കിലോ എന്ന് വെച്ചുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ചർച്ചിന് വേണ്ടുന്ന, ആലയത്തിന് വേണ്ടുന്നതെല്ലാം വട്ടം കൂട്ടി മകന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. മോനെ, ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ദാവീദ് സ്വരൂപിച്ചതെല്ലാം മകന്റെ കൈ കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണുവാൻ കഴിയുന്നു. അപ്പോൾ മകനെ കുറിച്ചും കൺസേൺ ഉണ്ടായിരുന്നു ദാവീദിന്. മകനിൽ കൂടി ആ ദൈവിക കർമ്മം നടക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. നോക്കിക്കേ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി മാറുവാൻ തക്കവണ്ണം കാരണം എന്താ എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മക്കളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ വചനം കേട്ടത് മൂലം നമുക്കറിയാം, ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നത്, ആരെങ്കിലും ദുഷിക്കുന്നത് കേട്ടാൽ അവന് ദൈവനാമത്തെ ദുഷിച്ച വ്യക്തിയുടെ മുമ്പിൽ ആ നാമം ഉയർത്തുവാനുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകമുള്ള വ്യക്തിയായിരുന്നു. പിന്നെ പറയുന്നത് ദൈവത്തിൽ പൂർണമായും ഭറോസ വെക്കുന്ന വ്യക്തിയായിരുന്നു. പൂർണമായിട്ടും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ചെറുതും വലുതുമായ എല്ലാ പാപത്തെയും മറ്റുള്ളവർ തന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ വന്നാലും അതിനെ ഓവർകം ചെയ്യുവാൻ മനസ്സ് വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരോടും റിവഞ്ച് എടുക്കാതെ, വൈരാഗ്യം വെക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പാപത്തെ തിരിച്ചറിഞ്ഞ്, തന്റെ പാപത്തെ
പാപത്തിൽ നിന്ന് വ്യതിചലിക്കുവാന് മനസ്സ് വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശൗലിന്റെ മരണത്തെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ, ശത്രുവിന്റെ മരണത്തെ അറിഞ്ഞിട്ട് പോലും ആ മരണത്തെ കുറിച്ച് വിലപിക്കുന്ന വിലാപഗീതം എഴുതി വെച്ച് വിലപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് ചോദിച്ചിട്ടല്ലാതെ മറ്റു ഒരു കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു, കുടുംബത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ചിന്തയുള്ള വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്റെ മകനിൽ കൂടി ആലയം പണിയപ്പെടുമോ അവൻ ചെയ്യുമോ എന്ന് മനസ്സിലാക്കാതെ മനസ്സിലാകാഞ്ഞതുകൊണ്ട് ആലയത്തിന് വേണ്ടിയുള്ളതെല്ലാം സ്വരൂപിച്ചിട്ട് തന്റെ മകന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ നാമത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണോ, ദൈവം പറഞ്ഞതുപോലെ ജീവിക്കുവാൻ തക്കവണ്ണോ എത്ര കഷ്ടപ്പെട്ടാലും അതിനുവേണ്ടി ത്യാഗം സഹിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു, ദൈവ ഇഷ്ടം തന്നിലാകാനുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ ചിന്തിച്ചത്, യാഗം കഴിക്കുമ്പോൾ സ്വന്തം ചെലവിൽ കഴിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും ആരാധിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തനും വിശ്വസിച്ച് ദൈവത്തിന്റെ നാമത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതവും സ്വയം ദൈവത്തിൽ ധൈര്യപ്പെടുത്തുവാൻ, നമ്മുടെ ആപത്തും അനർത്ഥങ്ങളും ദുഃഖവും ഒക്കെയും കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ സ്വയം ദൈവത്തിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ധൈര്യപ്പെടുത്തുവാനും ഒക്കെ നമുക്കിടയായിത്തീരണം. അപ്പോഴാണ് നാം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഓരോ മക്കളായി നമ്മൾ മാറുന്നത്. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങൾ എല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം കേൾക്കുന്നതൊക്കെയും എല്ലാവരും എഴുതി വച്ചിട്ട് വീണ്ടും വായിച്ചു നോക്കണം. അത് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കേട്ടിട്ട് ഒന്നുകൂടി വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നോളജ് കിട്ടുവാൻ ഇടയായിത്തീരും. നമ്മളും ആ കേൾക്കുന്ന വചനപ്രകാരം ആയിത്തീരുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദാവീദിനെ ദൈവം മാനിച്ചതുപോലെ, അല്ലെങ്കിൽ ദാവീദിന് കൊടുത്ത ആ സമ്മാനം പോലെ നമുക്കും ലഭിപ്പാൻ തക്കോണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന വചനപ്രകാരം ജീവിച്ച് അനുഗ്രഹീതരായി തീരുവാൻ ഇടയായിത്തീരണം. വചനമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. വചനത്തിന് നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കും തോറും ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുഗ്രഹിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.